ഹായ് ഗ്യാസ് എല്ലാവർക്കും ജി ടെക് വ്ളോഗ്സിൻ്റെ ഒരു പുതു പത്തംപിട്ടിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യലാണ്. അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്ന മുമ്പ് ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്. ലോകമെമ്പാടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ രാവിലെയൊക്കെ ഫാദർസ് എന്നെ വിളിച്ചിട്ട് എടാ വീഡിയോ ഒരു ആ നമുക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മൾ ഒക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കൊരു സമ്മാനം ഉണ്ടെന്ന് കൂടി അവൻ പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ഞാൻ നേരങ്ങ പെട്ടെന്ന് നീ പോകുന്നു വന്ന വെറുതെ എടുത്തങ്ങ് വന്നിട്ട് നാളെ ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അതായത് ജോളോചിപ്പാണ് എൻ്റെ കയ്യിൽ എടുത്ത് വന്നത്. നമ്മൾ നേരത്തെ ജോളോചിപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ മറ്റേ ചാനലിൽ. അപ്പോൾ ഇന്നും ഈ ഒരു ഇത് തന്നെയാണ്, ജോളോചിപ്പിൻ്റെ വീഡിയോയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ വയ്ക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മളിവിടെ ജോളോചിപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഈ ചലഞ്ച് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ആദ്യം ആ വെള്ളം ഫസ്റ്റ് തുളുമ്പി പോണം ആരാണ്, അയാളായിരിക്കും ഈ ഒരു ജോളോചിപ്പ് തിന്നണത്. ഗായ്സ് നമ്മൾ അങ്ങനെ ചലഞ്ചിലായിട്ട് കിടക്കോട്ടെ. അപ്പോൾ നമ്മുടെ പുറകിലുള്ള തേജസ് അതിൻ്റെ പുറകെ നമ്മുടെ അർജുനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ കുപ്പി ഒട്ടിച്ച് നേരെ വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് വെച്ച് ഓക്കെ. ഗായ്സ് അറിയാട്ടോ ഇത് പോയി ജാത്തായിട്ട് ചലച്ചായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ചലഞ്ചിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ ഒരു ജോളോചിപ്പിനെ ചലച്ചായിട്ട് അർഹനായിരിക്കണം ഞാൻ തന്നെയാണ്. എൻ്റെ കൈ ജസ്റ്റ് ഒന്ന് വിറച്ച് പോയ കാരണമാണ് ആ വെള്ളം തുളുമ്പിപ്പോയത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അത് തിന്നെ. നമ്മൾ ഇതിനു മുമ്പും തന്നെ നമ്മുടെ വേറൊരു ചാനലിൽ ഇതേപോലെ ജോളോചിപ്പിൻ്റെ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും പറയാനില്ല, നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, സംഭവം ഒരു വെറൈറ്റി രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് കറുത്ത നിറത്തിലൊരു കവർ, നേരത്തെ നമ്മൾ അന്ന് മേടിച്ചാലും ഒരു ചുമല കളറായിരുന്നു, ഇതിപ്പോൾ ഒരു കറുത്ത കളറാണ്. അപ്പോൾ നമുക്ക് ഇത് നേരെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓ സാധനം ആ ഉണ്ടോ, നമ്മുടെ സാധനം അതിരിക്കണ്ട ഏകദേശം നല്ല ഇരുമ്പിൻ്റെ കഷ്ണം പോലെയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇത് ഫുള്ളായിട്ട് നേരെ വായി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിലൊക്കെ മുറ്റി ആകെ ഇതാകും. അപ്പോൾ രണ്ടായിട്ട് ഒടിച്ചിട്ട് ഇത് നോക്കാം. അപ്പോൾ ഇനി ഞാൻ നേരെ അത് കഴിക്കാൻ പോവാണ്. അത് കഴിച്ചിട്ട് എന്താണെന്ന് നമുക്ക് ബാക്കി പറയാം. പുകയുണ്ട്, അങ്ങനെ വായി വെക്കുമ്പോൾ തന്നെ നമുക്ക് ബജ്ജിമുളക് കഴിക്കില്ല, ചുമ്മാ വെച്ചത് ആ ഒരു എഫക്റ്റാണ് വെച്ചത്, ഒരു മണവും. സാധനമില്ല, തീർന്നിട്ടുണ്ട്, ഒന്നുമില്ല. ഉണ്ടോ നമ്മുടെ കയ്യിലൊക്കെ പറ്റി, അസം ഞാൻ വെള്ളം കൊണ്ടുവന്ന് കഴുകട്ടോ. അതായത് കണ്ണിലൊക്കെ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. അല്ല ചെറിയൊരു എരിവുണ്ട്, സംസാരിക്കാൻ പറ്റത്തില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ. പറ ക്രിസ്മസിന് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനങ്ങളിലൊന്നാണ്, അതൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ പാക്കിങ് ഒക്കെ അടിപൊളിയാട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ ഒരു വന്നത്. ഇത് കഴിക്കുമ്പോൾ തന്നെ ഇവർ പറയാനുണ്ട് നമ്മൾ അടുത്ത് എന്തെങ്കിലും പാലോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ എടുത്ത് വെക്കണം എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ശരിക്കും അണ്ണാക്കല്ല കേട്ടോ ഇപ്പോൾ പോകേണ്ടത്, ചെവിയാണ് പോകണത്.
വലിയ രീതിയിൽ എരിവ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്തോ ചെവിയെ കടഞ്ഞു പോണ്. ഐസ്ക്രീം കഴിക്കാം വേടാ. ഓക്കെ, രണ്ട് മിനിറ്റ് പോയി പറയുന്നത്. സാധനം നല്ലൊരു ഇരുമ്പ് കഷ്ണം പോലെ തന്നെയുണ്ട്. ഇതിനധികം എന്താ പറയുക, അതൊരു പൊടി അധികം ഇല്ല കേട്ടോ. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് പോലെ നിൽക്കാൻ പറ്റണില്ല, കാലം കടിയേക്കാം ഇതാകും. കഴിച്ചോടെ. അതുപോലെ ഞാൻ കഴിക്കണ അത്ര കരിവാണ് സാധനം കേട്ടാ. കാലിലടിക്കാൻ മര മരച്ചു പോയി കഴിച്ചു. ഓ അത് എന്നാ തീറ്റിപ്പിച്ചാൽ പുറമേ ചിരിക്കുന്നു. നമ്മളതൊന്നും വേസ്റ്റ് ആക്കിയില്ല, അത് ഫുള്ളും തിന്നു. നിങ്ങൾ കണ്ടായിരുന്നു, നമ്മൾ അതേപടി വായിലിടുമ്പോൾ ഭയങ്കര അടിപൊളിയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. നമ്മൾ ഐസ്ക്രീം കാലത്ത് പോയി കേട്ടോ. എനിക്ക് ഐസ്ക്രീം ഇല്ല, ഞാൻ തന്നെ കയറുന്നത്. ചെവി ഭയങ്കരമായിട്ട് എടുക്കണം വൈസ്. അത് ഇനി ഒന്നും പറയാനല്ല, ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് തന്നി, ഇതേ ഒരു സമ്മാനം തന്നതിന്. അപ്പം ഇതാ കുടിച്ച് ഈ എരിവൊക്കെ മാറിട്ട് ബാക്കി പറയാം. കട്ടിക്കട പട്ടി. അയ്യോ എന്ത് പറ്റി? മലയാളാക്ഷരം പഠിക്കുന്നതാ. എരിവുണ്ടോ? അപ്പതേ ഈ മുളക് ചോറ് കൊറേ കൊടുത്തേ, തിന്നു നോക്കട്ടെ. അയ്യോ കൊറിയൻ നിമുക്കറിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. ഇരുന്നുണ്ടാവും പാവം. അയ്യോ കുടിക്കാൻ പറ്റാ. ഇത് നമുക്ക് വേണ്ടി ഒരു കൂടിയ സാധനമാണ് തന്നത് എൻ്റെ അമ്മേ. നിർത്തടാ പട്ടി. സാധനോടെ സുന്ദരത്. ഓ ഇത്രയും പ്രതീക്ഷയില്ല എൻ്റെ അമ്മ. അല്ല നാവിൽ അച്ചാർ വെച്ചതിന് താനെന്തിനാ മൂട്ടി തടവുന്നത്? ഉള്ളിക്കുടി കർശം പോട്ടോ പട്ടി. എന്നെ ഇത് വേടാ. എനിക്കിനി ഇത്ര എരിവുണ്ടോ? ഞാൻ ആദ്യം കേട്ടോ അറിയണ്ട എത്ര എരിവുള്ള. അന്ന് ഇന്നിപ്പോ ഇത്രയും ഇല്ലായിരുന്നു. അയ്യോ
ഗൈസ് നമ്മുടെ വീഡിയോ എത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ വീഡിയോ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ അതായത് ജിടെക് വ്ലോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടത്തെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഒന്നും പറയാനല്ല, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇതിൽ നല്ല കിടിലം വീടിട്ട് കാണുന്നവരെ നമ്മുടെ ക്യാമറമാൻ ആദർശനൊപ്പം നിങ്ങളുടെ സ്വന്തം ഗോവിന്ദ്, നമ്മൾ സ്വന്തം ചാനൽ സൈനിങ് ഔട്ട്. വേറൊരു കാര്യം പറയാനുണ്ട്, ഈ ഒരു വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ബൈ ഗൈസ്.